നമസ്കാരം. ഹലാൽ, ലവ് ജിഹാദ് എന്നീ വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞ വൈദികനെ സംരക്ഷിക്കാൻ കത്തോലിക്ക സഭ ഉറച്ചു നിൽക്കുമെന്ന് തലശ്ശേരി അതിരൂപത അസഗ്നീതമായി വ്യക്തമാക്കുന്നു. ഫാദർ ആന്റണി തറയ്ക്കടവിൽ ഉയർത്തിയ ധാർമ്മികവും സാമൂഹികവുമായ വിഷയങ്ങൾ സഭയുടെയും ആകുലതയാണ്. അതിന് വൈദികന് പൂർണ്ണ പിന്തുണ അതിരൂപത നൽകുന്നുണ്ട്, അതിരൂപത വ്യക്തമാക്കി. നിയമസംരക്ഷണമടക്കം വൈദികന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായതെല്ലാം ചെയ്യും. മണിക്കടവ് സെന്റ് തോമസ് ചർച്ചിലെ പെരുന്നാൾ പ്രഭാഷണത്തിനിടെയാണ് ഹലാലിന്റെയും ലവ് ജിഹാദിന്റെയും അപകടത്തെക്കുറിച്ച് ഫാദർ ആന്റണി തറയ്ക്കടവ് മുന്നറിയിപ്പ് നൽകിയത്. ഇസ്ലാമിക മതമൗലികവാദികളുടെയും തീവ്രവാദികളുടെയും ഭീഷണി കണക്കിലെടുത്ത് ഫാദർ ആന്റണി തറക്കടവലിനെതിരെ പോലീസ് കേസെടുത്തു. ഹലാൽ ഭക്ഷണം ക്രിസ്ത്യൻ വിരുദ്ധമാണെന്ന് ഫാദർ ആന്റണി നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു. ഫാദർ ആന്റണി തറയ്ക്കടവലിനെയോ വൈദികൻ നടത്തിയ പ്രഭാഷണത്തിലെ സത്യവിശ്വാസത്തെയും ലവ് ജിഹാദിനെയും ഹലാൽ ഭക്ഷണത്തിലെ അപകടത്തെയും കുറിച്ചുള്ള പ്രസ്താവനകളെയോ തള്ളിപ്പറയാൻ തയ്യാറല്ലെന്ന് തലശ്ശേരി അതിരൂപത വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഉഭയകക്ഷി ചർച്ചയിലും ഇക്കാര്യം അർത്ഥശങ്കയില്ലാതെ വ്യക്തമാക്കിയതാണ്. മറിച്ചുള്ള പ്രചാരണങ്ങൾ അവാസ്തവവും ഗൂഢലക്ഷ്യങ്ങളോടു കൂടിയുള്ളതുമാണെന്ന് അതിരൂപത അറിയിച്ചു. ഈശോ മിശിഹായെയും സഭയുടെ സത്യവിശ്വാസത്തെയും അവഹേളനപരമായി ചിത്രീകരിച്ച് സംസാരിക്കുന്ന ചില ഇസ്ലാമിക നേതാക്കളുടെ പ്രഭാഷണങ്ങളിലെ വർഗീയ ലക്ഷ്യങ്ങൾക്കെതിരെ ഉഭയകക്ഷി ചർച്ചയിൽ ശക്തമായ നിലപാടാണ് അതിരൂപത സ്വീകരിച്ചത്. അതിരൂപതയുടെ നിലപാട് അവർ അംഗീകരിക്കുകയും ചെയ്തു. ഇത്തരം പ്രഭാഷണങ്ങൾക്കെതിരെ നിയമ നടപടികൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട്. ഇസ്ലാം നാമധാരികളായ ചില തീവ്രവാദികൾ നടത്തിയ മതസ്പർദ്ധ ഉളവാക്കുന്ന പ്രസ്താവനകളുടെ പേരിൽ ക്രിസ്ത്യൻ മുസ്ലിം സമുദായ സംഘർഷം രൂപപ്പെടാതിരിക്കാനുള്ള വിവേകവും പക്വതയും പ്രകടമാക്കുന്നത് ഭീരുത്വമല്ല, മറിച്ച് നാടിൻ്റെ മതേതരത്വം കാക്കാനുള്ള പ്രതിബദ്ധതയുടെ ഭാഗമാണ്. ഇതര മതങ്ങളെ അനാദരിക്കുന്നത് ക്രൈസ്തവമല്ല, കത്തോലിക്ക സഭയുടെ നിലപാടുമല്ല. എന്നാൽ ഫാദർ ആന്റണി തറയ്ക്കടവിൽ ഉയർത്തിയ ധാർമ്മികവും സാമൂഹികവുമായ വിഷയങ്ങൾ സഭയുടെയും ആകുലതയാണ്. അതിന് വൈദികന് പൂർണ്ണ പിന്തുണ അതിരൂപത നൽകുന്നുണ്ട്. ആരുടെയെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി വൈദികനെ ജയിലിൽ അയക്കുവാൻ അതിരൂപതയ്ക്ക് താല്പര്യമില്ല. ഈ വിഷയത്തിൽ എല്ലാ തീരുമാനങ്ങളും ഫാദർ ആന്റണി തറയ്ക്കടവലിന്റെ അറിവോടെയാണ് എടുത്തിട്ടുള്ളതെന്നും നിയമപരമായ സംരക്ഷണം വൈദികന് നൽകുമെന്നും തലശ്ശേരി അതിരൂപത അർത്ഥശങ്കയില്ലാതെ വ്യക്തമാക്കി. അതേസമയം കോവിഡ് വ്യാപനത്തിന്റെ പേരിൽ ഞായറാഴ്ച മാത്രം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതിനെതിരെ KCBC പ്രതിഷേധവുമായി രംഗത്തെത്തി. ഞായറാഴ്ച മാത്രമുള്ള നിയന്ത്രണങ്ങൾ ക്രിസ്തീയ വിഭാഗത്തിന്റെ ആരാധനാവകാശങ്ങളെ ഹനിക്കുന്നതാണെന്നും സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് KCBC പ്രസിഡന്റ് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി അറിയിച്ചു. കോവിഡ് വ്യാപന നിരക്ക് വീണ്ടും ഉയർന്നതോടെയാണ് സംസ്ഥാനത്ത് ഞായറാഴ്ചകളിൽ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. ഇതിൽ ആളുകൾ ഒത്തുകൂടുന്നത് ഒഴിവാക്കാനും വിശ്വാസികൾ ദേവാലയങ്ങളിലെ ആരാധനകളിൽ ഓൺലൈനിലൂടെ മാത്രമേ പങ്കെടുക്കാവൂ എന്നും സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റേത് യുക്തിസഹമല്ലാത്ത നിലപാടാണെന്ന് KCBC അഭിപ്രായപ്പെട്ടു. മറ്റ് പല മേഖലകളിലും നിയന്ത്രണങ്ങളോടുകൂടി പരിപാടികൾ അനുവദിക്കുമ്പോൾ കോവിഡ് നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിച്ചു വരുന്ന ദേവാലയങ്ങൾക്ക് മാത്രമായി ഇത്തരമൊരു കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പുനഃപരിശോധിക്കണം. വിശ്വാസ സമൂഹത്തിൻ്റെ ആരാധനാവകാശങ്ങളെ മാനിച്ചുകൊണ്ട് കോവിഡ് നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്നും കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി ആവശ്യപ്പെട്ടു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.